എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, നീ എന്തിനാണ് ഈ പിച്ചക്കാരുടെ എന്ത് ഈ കുറേ കുപ്പികളും പാട്ടുകളും ഒക്കെ ശേഖരിച്ച് നടക്കണേന്ന്. ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നായിരുന്നില്ല. നമ്മുടെ ഗോപുമോൻ, അതായത് ആൾക്ക് വീലുണ്ടാക്കാനുള്ള ഒരു ഇത് കണ്ടതിന് ശേഷം അതിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് കേട്ടത്. കുറച്ച് സാധനങ്ങളൊക്കെ ശേഖരിച്ച് അത് വിറ്റ് കിട്ടുന്ന പൈസ അതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. ചെറിയൊരു എമൗണ്ട് ആയപ്പോൾ നമ്മൾ ഈ പറക്കുന്ന പരിപാടി സ്റ്റോപ്പാക്കി. ഇനി നമ്മൾ പറക്കും, നമുക്ക് പറക്കുന്നതിന് ഒരു പ്രശ്നമുള്ള കാര്യമില്ലാത്ത ആളാണ് ഞാൻ. അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ടൈമിങ് തെറ്റിപ്പോയി. അതായത് ഗോപുമോന് വീലൊക്കെ അവരിപ്പോൾ ശരിയാക്കി സെറ്റായി അവർ. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ അവർ നിരാശരാക്കിയില്ല കേട്ടോ. നമ്മൾ അതിന് രണ്ട് കൈയോടും കൂടിയാണ് സ്വീകരിച്ചത്. കണ്ടാ, സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരനെ ഉണ്ടോ നമ്മൾ? ഈ വീട് മൊത്തം പപ്പീസും ഇങ്ങനത്തെ ഡോഗ്സുമാണ്. അവരുടെ സ്നേഹം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അവിടെ നിൽക്കുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഭീകരനാണ്ട്ടാ. അയ്യോ, കുറേ ടീമുകളുണ്ട് കേട്ടോ ഇല്ലേ, കുറയ്ക്കനാണ്ടാ. എന്നെ കണ്ടിട്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടാ. എന്നെയായിട്ട് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും കുറച്ച് നേരം ഒന്ന് ബഹളം ഉണ്ടാക്കിയണ്ട, കുറച്ച് നേരം ഒന്ന് സീനാക്കി. പക്ഷേ സെറ്റായി. ഗോപുമോൻ അടിയിലിരിക്കണണ്ട ട്രൗസറൊക്കെ ഇട്ടിട്ട്. എൻ്റെ പൊന്നേ എന്ത് ഗമയാന്ന് വെച്ചിട്ട്, ഗോപുമോൻ അടിപൊളിയാണ്ട. ഗോപുമോൻ്റെ കഥ അറിയുന്ന എല്ലാവരും ഈ വീഡിയോ കാണും, എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോപുമോൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലുകളൊക്കെ സ്വാധീനമില്ലാണ്ടായിപ്പോയതാ. അതുകൊണ്ട് തന്നെ അവനുള്ളൊരു വീല് റെഡിയാക്കണം എന്ന് ഇവർ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മളത് സെറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചാണ്. പക്ഷെ ടൈം തെറ്റിപ്പോയ കാരണം നമ്മൾ അതൊരു ചെറിയൊരു കോൺട്രിബ്യൂഷനായി കൊടുക്കുകയും അവരത് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പുള്ള കാരണം നമ്മൾ അവിടെ നിന്ന് അത് സെറ്റാക്കി പോരും ചെയ്തിട്ടാണ്. കർമ്മ മുനിസിപ്പാലിറ്റിയിലെ ആ ചേട്ടൻ ഉണ്ണി എന്നിട്ട പേര്, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആളുടെ ഒരു സംഭവമൊക്കെ അടിപൊളിയാണ്. എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ഈ നായക്കൾക്ക് സെയിം ആറ്റിറ്റ്യൂഡാണെന്ന്. അതായത് നമ്മുടെ ഡോഗ്സിനെ കേട്ടാ, നായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പട്ടി നായ്ക്കുണ്ട്, അതേപോലെ തന്നെ ഉണ്ടാ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പാപ്പു ആണ് കേട്ടോ. പാപ്പു അവണ്ടല്ലോ സംഭവം കിടിലാണ്, ഷിറ്റ്സു ബ്രീഡിലാണ് കേട്ടോ. ഷിറ്റ്സു ആണ്, ഷിറ്റ്സുന്ന് ഭയങ്കര വില കൂടിയ ബ്രീഡുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഞാനൊരു ബ്രീഡറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 25,000 രൂപയാണ് വരുന്നത് ഷിറ്റ്സുവിന്. ഇതിനെ അവർക്ക് തെരുവിന്ന് കിട്ടിയതാണ്. എന്തിനാണ് ഇങ്ങനെ വാങ്ങിക്കൂട്ടണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് ഇങ്ങനെ തെരുവിക്ക് കളയാനാണെങ്കിൽ വാങ്ങണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇതിന് കിട്ടുമ്പോൾ രോമമൊന്നും ഉണ്ടായില്ല, ആകെ അവശം നിലയായിരുന്നു. ഇപ്പം കണ്ട ഉഷാറായി പോയി. അയ്യോ എന്ത് രസമെന്ന് വെച്ചിട്ടാ, അടിപൊളിയാണ്. എന്നിട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. കണ്ടാ ജനാലയുടെ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ക്യാമറമാൻ, അത് തന്നെ എല്ലാവരും അങ്ങോട്ട് അടിക്കടിക്ക പോകുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ ചെന്ന ഒരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് വെയിലൊക്കെ അടിച്ച് കുറച്ച് സീനുണ്ട്. നമ്മൾ ആ ചേട്ടൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു, ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ ഇവർക്ക് കൊടുക്കണ ഫുഡ് എന്തൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഡോഗ്സിനൊക്കെ വലിയ കാര്യമാണ്, പക്ഷെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അധികം പ്രോത്സാഹിപ്പിക്കാൻ പോയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ രണ്ട് പയ്യന്മാർക്ക് ഡോഗ്സിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഡോഗ്സിന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എന്തായാലും ആ അഡോപ്ഷൻ്റെ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ വരും കേട്ടോ, അത് നിങ്ങൾ കാണാൻ മറക്കല്ലേ. അത് മാത്രമല്ല, ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്യണം. ഒരിക്കലും ഒരു ജെന്വൻ ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കുറേ തോന്നിയുള്ള നമ്മുടെ ഗോപുവിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ഗോപു എന്ന് വെച്ചാണല്ലോ നമുക്ക് അത്രയും സങ്കടവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരാളാണ്. അപ്പോൾ താങ്ക് യു.